കാരക്കുറ്റി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നുവന്ന ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പ് സമാപിച്ചു. കാരക്കുറ്റി സ്കൂളിൽ സ്നേഹ പാരാമം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത്. കാട് മൂടിക്കിടന്ന് മാലിന്യ കൂമ്പാരമായിരുന്ന പ്രദേശമാണ് സ്നേഹാരാമമായി മാറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കുറ്റി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലം കാട് മൂടി മാലിന്യം നിറഞ്ഞ നിലയിലായിരുന്നു. ഈ പ്രദേശത്തെ അതിമനോഹരമായ സ്നേഹാരാമമാക്കി മാറ്റിയത് ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരാണ്. നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് വളണ്ടിയർമാർ കാരക്കുറ്റി GLP സ്കൂളിൽ സ്നേഹാരാമം തീർത്തത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. മാലിന്യം നീക്കം ചെയ്ത് അത് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്കും കൈമാറി ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുകയും പൂച്ചെടികളെ കൊണ്ട് സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും ഒരു 6 ദിവസങ്ങളെ നമ്മളിവിടെ ഒന്ന് ക്യാമ്പ് ചെയ്തിട്ട് കാരക്കുറ്റി സ്കൂളിൽ നിന്ന്. അപ്പോൾ നമ്മൾ NSS ഒരു വളരെ വലിയൊരു പദ്ധതിയാണ് സ്നേഹാരാമം എന്നുള്ള ഒരു പദ്ധതി. അത് നമ്മൾ NSS കേക്ക് ഭാഗത്ത് നമ്മളൊരു ഒരു മാലിന്യമായിട്ടുള്ള മാലിന്യം കൂടിക്കിടന്ന ഒരു സ്ഥലം നമ്മളെല്ലാവരും കൂടി വൃത്തിയാക്കി ഒരു 3-4 ദിവസം കൊണ്ട് വൃത്തിയാക്കി അവിടെ ശുചീകരിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊരു പൂച്ചെടികൾ നിർമ്മിച്ചു, പിന്നെ ഇരിപ്പിടങ്ങളും മറ്റു അവിടെ വൃത്തിയാക്കുകയും അവിടെയുള്ള ചെടിയും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. കാരക്കുറ്റി LP സ്കൂളിലെ കുഞ്ഞു കുരുന്നുകൾക്ക് കളിക്കാനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഇടമായി ഇത് മാറുകയും ചെയ്തു. സ്ഥലപരിമിതി അനുഭവിക്കുന്ന വിദ്യാലയത്തിന് കുട്ടികൾക്കായുള്ള പാർക്ക് കൂടിയായി ഇത് മാറും. NSS ക്യാമ്പിന്റെ ഭാഗമായി ക്ലീൻ ഗ്രീൻ കാരക്കുറ്റി എന്ന മാതൃക ശുചിത്വഗ്രാമ പദ്ധതിക്കും വളണ്ടിയർമാർ തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി കാരക്കുറ്റി അങ്ങാടി ശുചീകരിക്കുകയും മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. ജനകീയ ബോധവൽക്കരണ പരിപാടിയിൽ വളണ്ടിയർമാർ അങ്ങാടിയിൽ നാടറിയാം നാട്ടരങ്ങ് പരിപാടിയും സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക്കിനെതിരെ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തി അങ്ങാടിയിൽ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ റാലിയും ബോധവൽക്കരണ പരിപാടിയും നടന്നു. നിരവധി NSS ക്യാമ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ക്യാമ്പ് നാട്ടുകാർക്കും മികച്ച അനുഭവമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ വി ഷംലൂലത്തും പറഞ്ഞു. നമ്മുടെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ടീം കുട്ടികൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ കാരക്കുറ്റി സ്കൂളിലുണ്ട്. അവർ വന്ന സമയം മുതൽ നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇവിടെ മാലിന്യം മുക്തമാക്കുക എന്നതാണ് അവിടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാരക്കുറ്റി അങ്ങാടി അവിടെ പരിസര പ്രദേശമൊക്കെ അവർ പുല്ലിച്ചെത്തി വൃത്തിയാക്കി അവിടുത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു. നല്ല ക്ലീൻ കാരക്കുറ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ കാരക്കുറ്റി സ്കൂളിൻ്റെ ബാക്ക് വശം അവിടേക്ക് ഒരു ശരിക്കും ഒരാൾക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അതൊക്കെ നീക്കം ചെയ്ത് അവളെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പുല്ലിച്ചെത്തിയൊക്കെ വൃത്തിയാക്കി ഇരിപ്പിടം അതുപോലെ തന്നെ അവിടെ പൂച്ചട്ടികൾ അവിടെ ഒരു വേസ്റ്റ് ബിൻ അടക്കം അവർ വൃത്തിയാക്കി നല്ല മനോഹരമാക്കിയിട്ട് നല്ലൊരു സ്നേഹാരം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ക്യാമ്പിൻ്റെ ഭാഗമായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ കാരക്കുറ്റി അങ്ങാടിയിൽ ചെടിച്ചട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.